പട്ടികജാതി കോളനികളിൽ വഴിവിളക്ക് തെളിയിക്കാനായി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച് വാങ്ങിക്കൂട്ടിയ വൈദ്യുതി ഉപകരണങ്ങൾ കെട്ടിക്കിടന്ന് നശിക്കുന്നു രണ്ടായിരത്തിടെ രണ്ടായിരത്തൊമ്പത് വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വി കെ രഘുസ്വാമി പ്രസിഡന്റായിരുന്ന യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയാണ് പഞ്ചായത്തിലെ പട്ടികജാതി കോളനികളിൽ വഴിവിളക്ക് സ്ഥാപിക്കുന്നതിനായി പത്തു ലക്ഷം രൂപ അനുവദിച്ചത് ഇതിനാവശ്യമായ സി എഫ് എൽ ബൾബുൾപ്പെടെയുള്ള സാമഗ്രികൾ വാങ്ങുന്നതിന് കൊട്ടേഷൻ ലഭിച്ചത് പഞ്ചായത്തിലെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിനായിരുന്നു വേണ്ടത്ര അറിയിപ്പില്ലാതെയാണ് കൊട്ടേഷ് അനുവദിച്ചതെന്നും വാങ്ങിയ വൈദ്യുതി ഉപകരണങ്ങൾ നിലവാരമില്ലാത്തതാണെന്നും അന്ന് ആരോപണം ഉയർന്നിരുന്നു ലക്ഷങ്ങൾ ഉപയോഗിച്ച് വാങ്ങിക്കൂട്ടിയ ഈ വൈദ്യുതി ഉപകരണങ്ങൾ ആറു വർഷമായിട്ടും ഉപയോഗിക്കാതെ പഞ്ചായത്ത് ഓഫീസിൽ കിടന്ന് നശിക്കുകയാണ് വി കെ രഘുസാമി വൈസ് പ്രസിഡന്റായുള്ള യു ഡി എഫ് ഭരണസമിതി തന്നെയാണ് ഇപ്പോഴും പഞ്ചായത്ത് ഭരിക്കുന്നതെങ്കിലും പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഗുരുതരമായ അനാസയാണ് കാണിക്കുന്നത് തെളിയാത്ത വഴിവിളക്കിനു വേണ്ടി വലിയൊരു തുക പഞ്ചായത്ത് വൈദ്യുതി വകുപ്പിന് അടച്ചുകൊണ്ടിരിക്കുകയാണ് തെരുവനായ്ക്കളുടെ ആക്രമണം വരുന്ന സമയത്ത് വഴിവിളക്ക് സ്ഥാപിക്കണമെന്ന് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും മുറവിളികൾ ഉയർന്നിട്ടുണ്ട് ഈ അവസരത്തിലും ജനങ്ങൾക്ക് വെളിച്ചമാകേണ്ട വിളക്കുകൾ പഞ്ചായത്ത് ഓഫീസിലും സ്ലാബുകൾക്കിടയിലും കോമ്പൌണ്ടിലും കെട്ടിക്കിടന്ന് പൊട്ടിയും തുരുമ്പെടുത്ത് നശിക്കുകയാണ് ടി സി വി എരുമപ്പെട്ടി